തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മൂന്നാം ക്ലാസ്സിലെ ഏഴാം പാഠമായ ബാലനായ യേശു ദേവാലയത്തിൽ വന്ന പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമ്മളെല്ലാവരും പള്ളിയിൽ പോയിട്ട് ഇപ്പൊ ഒരുപാട് നാളുകളായല്ലേ. പള്ളിയിൽ പോകാൻ പറ്റാത്തതിനാൽ ചുരുക്ക വിഷമത്തിലായിരിക്കും അല്ലേ കുഞ്ഞുങ്ങളെ. പള്ളിയിൽ പോകാൻ പറ്റാത്ത സമയത്ത് ഓൺലൈനിൽ കുർബാനയിൽ സംബന്ധിക്കാൻ സാധിക്കുന്നവർ അത് ഉപയോഗപ്പെടുത്തണം കേട്ടോ. നമ്മുടെ യേശുവപ്പച്ചന് ചെറുപ്പത്തിൽ നടന്നൊരു സംഭവം ഇന്ന് നമുക്ക് പഠിക്കാം. കുഞ്ഞുങ്ങളെ, യഹൂദ പുരുഷന്മാർ നിർബന്ധമായും പള്ളിയിൽ, അതായത് യെരുശലേം ദേവാലയത്തിൽ പോയേണ്ട മൂന്ന് പെരുന്നാളുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നറിയാമോ? പെസഹ പെരുന്നാൾ, പെന്തിക്കോസ്തി പെരുന്നാൾ, പിന്നെ കൂടാര പെരുന്നാൾ. നമ്മൾ മുമ്പുള്ള പാഠങ്ങൾ പഠിച്ചില്ലേ, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ അടിമകളായിരുന്നു എന്നും അവിടെ നിന്നും മോശയിലൂടെ ദൈവം അവരെ രക്ഷിച്ചു എന്നും ഒക്കെ നിങ്ങൾ ഓർക്കുന്നില്ലേ? അങ്ങനെ ഇസ്രായേൽ മക്കൾ മിസ്രയീമിലെ അടിമത്വത്തിൽ നിന്ന് മോചിക്കപ്പെട്ടതിനെയും പത്താമത്തെ ബാധയായ സംഹാര ദൂതൽ നിന്ന് രക്ഷപ്പെട്ടതിനെയും ഓർമ്മിക്കാൻ വേണ്ടിയാണ് അവർ പെസഹ പെരുന്നാൾ ആഘോഷിക്കുന്നത്. യേശു മാതാപിതാക്കളും നസ്രത്തിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. യേശുവിന്റെ മാതാപിതാക്കൾ ആരൊക്കെയാണ്? ശരിയാണ്, മറിയയും ജോസഫും. എല്ലാ വർഷവും പെസഹ പെരുന്നാൾ വരുമ്പോൾ യേശു മാതാപിതാക്കളും അങ്ങ് ദൂരെയുള്ള യെരുശലേം ദേവാലയത്തിൽ പോകുമായിരുന്നു. അവർ മൂന്നുപേർ മാത്രമായിരുന്നില്ല പോകുന്നത്, ബന്ധുക്കളും അയൽക്കാരും കൂട്ടുകാരും എല്ലാം ചേർന്ന് വലിയൊരു കൂട്ടമായിട്ടായിരുന്നു യാത്ര. യേശുവിന് 12 വയസ്സായപ്പോൾ പതിവ് പോലെ അവർ പെസഹ പെരുന്നാളിന് യെരുശലേം ദേവാലയത്തിൽ പോയി. നസ്രത്തിൽ നിന്ന് ജെറുസലേമിലേക്ക് ഏകദേശം 3 ദിവസം യാത്ര ചെയ്യണം. അന്നത്തെ കാലത്ത് വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് എല്ലാവരും നടന്നായിരുന്നു പോയിരുന്നത്. പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരികെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ബന്ധുക്കളും കൂട്ടുകാരും അയൽക്കാരും എല്ലാം ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ യേശു ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും കൂടെ വരുവായിരിക്കുമെന്ന് മറിയയും യോസഫും വിചാരിച്ചു. അങ്ങനെ അവർ നടന്ന് നടന്ന് 1 ദിവസത്തെ ദൂരം കഴിഞ്ഞു. അപ്പോൾ അവർ ബന്ധുക്കളുടെ ഇടയിൽ എല്ലാം യേശുവിനെ അന്വേഷിച്ചു, പക്ഷേ യേശുവിനെ കണ്ടില്ല. കുഞ്ഞുങ്ങളെ, അപ്പോൾ മറിയയും ജോസഫും വല്ലാതെ വിഷമിച്ചു. നമ്മൾ മക്കളെ എപ്പോഴെങ്കിലും കാണാതായാൽ നമ്മുടെ അമ്മയ്ക്കും പപ്പയ്ക്കും ഒരുപാട് വിഷമമായിരിക്കും. അതുപോലെ തന്നെയായിരുന്നു മറിയയ്ക്കും ജോസഫിനും. അവർ വലിയ വിഷമത്തോടെ വെപ്രാളപ്പെട്ട് യേശുവിനെ അന്വേഷിച്ച് യെരുശലേം ദേവാലയത്തിലേക്ക് തിരികെ പോയി. അവിടെ പെരുന്നാളായത് കാരണം ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് യേശുവിനെ കണ്ടെത്താൻ സാധിച്ചത്. യേശു എവിടെയായിരുന്നു എന്നറിയാമോ? യേശു ദേവാലയത്തിൽ വലിയ ഗുരുക്കന്മാരുടെ നടുവിലിരുന്ന് ന്യായപ്രമാണം പഠിക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. ഇത് കണ്ട് യേശുവിന്റെ മാതാപിതാക്കൾ അത്ഭുതപ്പെട്ടുപോയി. യേശുവിന്റെ ഉത്തരങ്ങളും വിവേകവും ഒക്കെ കാരണം കേട്ടിരുന്നവർക്ക് വലിയ അത്ഭുതമുണ്ടായി. അപ്പോൾ അമ്മ യേശുവിനോട് പറഞ്ഞു, മോനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? മോനെ, നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരിഞ്ഞു. ഞങ്ങൾ ഒരുപാട് വിഷമിച്ചുപോയി മോനെ. അപ്പോൾ യേശു എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞത് എന്തിന്? ഞാൻ എന്റെ പിതാവിനുള്ളത് ഇരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? കുഞ്ഞുങ്ങളെ, സ്വർഗസ്ഥനായ ദൈവമാണ് തന്റെ യഥാർത്ഥ പിതാവെന്ന് ഈ സംഭവത്തിലൂടെ യേശു വെളിപ്പെടുത്തി. പിന്നീട് യേശു മാതാപിതാക്കളോടൊപ്പം തിരികെ നസ്രത്തിലേക്ക് പോയി. അവിടെ അവർക്ക് കീഴടങ്ങി ജീവിച്ചു. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് പള്ളിയിലും സൺഡേ സ്കൂളിലും ഒക്കെ പോകാൻ ഇഷ്ടമാണോ? ചിലർക്കൊക്കെ ഇഷ്ടമാണല്ലേ, പക്ഷെ കൂടുതൽ പേർക്കും പള്ളിയിൽ പോകാൻ മടിയാണ്. പള്ളിയിൽ പോകാൻ മടിയുള്ളവർ ഒരു കാര്യം ചെയ്യണം. എല്ലാ ദിവസവും ദൈവത്തോട്, അപ്പ, ഞങ്ങൾക്ക് ഉത്സാഹത്തോടെ പള്ളിയിൽ പോകാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ, നമുക്ക് ദൈവത്തെ അപ്പ എന്ന് വിളിക്കുവാൻ ദൈവം അവകാശം തന്നിട്ടുണ്ട് കേട്ടോ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1 ലേഖനം 3 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ പറയുന്നു, കാണീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആവുന്നു.
യേശു നമ്മളെ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാനാണ് പഠിപ്പിച്ചത്. കർത്തൃ പ്രാർത്ഥനയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാനാണ് യേശു പഠിപ്പിച്ചത്. എന്താണ് കൃപ എന്ന് നിങ്ങൾക്കറിയാമോ? ദൈവത്തിന്റെ പൈതലായി ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ ദൈവം തരുന്ന സഹായമാണ് കൃപ. ആർക്കെങ്കിലും ബൈബിൾ വായിക്കാൻ മടിയുള്ളപ്പോഴോ മുതിർന്നവരെ അനുസരിക്കാൻ മടിയുള്ളപ്പോഴോ അങ്ങനെ ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ചെയ്യാൻ മടിയുള്ളപ്പോൾ അപ്പ ഞങ്ങൾക്കത് ചെയ്യാൻ കൃപ തരണേ, ബൈബിൾ വായിക്കാൻ കൃപ തരണേ, പപ്പയും അമ്മയും പറയുന്നത് അനുസരിക്കാൻ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇപ്പോൾ ഈ ക്ലാസ് കേൾക്കാൻ കാരണം എന്താ? വചനമൊക്കെ പഠിക്കാൻ തരുമ്പോൾ അത് പഠിക്കാൻ കാരണം എന്താ? ദൈവം അതിനെല്ലാം കൃപ തരുന്നത് കൊണ്ടാ. ഞാനിപ്പോൾ നിങ്ങളെ ഇതൊക്കെ പഠിപ്പിക്കുന്നത് എന്റെ കഴിവോ മിടുക്കോ ഒന്നും കൊണ്ടല്ല, ദൈവം നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് കൃപ തരുന്നത് കൊണ്ട് മാത്രമാ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മൾ പെസഹാ പെരുന്നാളിനെ പറ്റി പഠിച്ചില്ലേ? പെസഹ എന്നത് ഒരു എബ്രായ പദമാണ് കേട്ടോ. അതിന്റെ അർത്ഥം കടന്നുപോക്ക് എന്നാണ്. പെസഹായിക്ക് ഇംഗ്ലീഷിൽ പാസോവർ എന്നും സുറിയാനിയിൽ പെസഹോ എന്നുമാണ് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് വാക്യങ്ങൾ പഠിക്കാം. 84 സങ്കീർത്തനം 4 വാക്യം. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. 84 സങ്കീർത്തനം 4 വാക്യം. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. Blessed are they that dwell in thy house, they will be still praising thee. അടുത്തത് 2 കൊരിന്ത്യർ 12:9 വാക്യം. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. 2 കൊരിന്ത്യർ 12:9. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. My grace is sufficient for thee, for my strength is made perfect in weakness. ഇനി ഒരു വാക്യം കൂടി. ഫിലിപ്പിയർ 4:13 വാക്യം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നു. ഫിലിപ്പിയർ 4:13 വാക്യം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നു. I can do all things through Christ who strengthens me. കുഞ്ഞുങ്ങൾ എല്ലാവരും ഈ വചനങ്ങൾ പഠിക്കണം കേട്ടോ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും.